ഈ ഡാറ്റാ ബേസ് പല തരത്തിലെത്താം. ഇത് ബാങ്കുകളിൽ നിന്ന് എത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇന്ത്യയിൽ ഇന്നേവരെ ഇന്ത്യയിൽ നല്ല വിദേശ രാജ്യത്ത് നടത്തിയ പിന്നെ ഇങ്ങനെ വലിയൊരു വീഴ്ച നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കും. അത് ഇൻഡിപെൻഡന്റ് അന്വേഷണം നടക്കും. സൈബർ ക്രൈം വിദഗ്ധർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടത്താറുണ്ട്. അത് ബാങ്കിന്റെ ഡാറ്റാ ബേസിൽ നിന്ന് പോയെന്നുള്ള കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരൊറ്റ ന്യൂസും ഇന്നേവരെ പൊതുവിടത്തിൽ വന്നിട്ടില്ല. ഒന്നാമത് കാര്യം. പിന്നെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പല തരത്തിൽ നമുക്ക് പോവാം. ഉദാഹരണത്തിന്, നിങ്ങളൊരു കടയിൽ ചെന്ന് POS ടെർമിനലിൽ നിങ്ങൾ പണം കൊടുക്കുകയാണ്, അതായത് കാർഡ് ഉരച്ച് പണം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ചലഞ്ചഡ് ആണ്. ഇനി മറ്റ് പല സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവിടെ ബാങ്ക്, ഉദാഹരണത്തിന് എന്താണ് പറയുന്നത്, ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സിഡിയുമായി ബന്ധപ്പെട്ട കാര്യം. അവിടെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോൺ നമ്പർ ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത ഫോണായിരിക്കും ഒരു 90% പേരും കൊടുക്കുന്നത്. നമുക്കെല്ലാം ഒന്നിക്കൂടുതൽ നമ്പർ ഉള്ളവരുണ്ട്. ഇത് രണ്ടും രണ്ടാണെങ്കിൽ ഈ അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കുറയുമെന്നുള്ളതാണ്. കാരണം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ കഴിവതും നിങ്ങളുടെ സ്വകാര്യമായി വെക്കുക. രണ്ട് നമ്പർ ഉള്ളവർ, ഇല്ലാത്തവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഇങ്ങനെ പോകുന്ന ഡാറ്റ അങ്ങനെ ആണെങ്കിൽ ഇതൊരു മാസീവ് അറ്റാക്കിനുള്ള സാധ്യത വരണ്ടേ? എന്തുകൊണ്ട് അത് മാസീവ് അറ്റാക്ക് പലപ്പോഴും പിന്നീട്, ഉദാഹരണത്തിന് ഇപ്പം 4-5 കേസിൽ ഇന്ത്യയിൽ സ്റ്റഡി നടന്നപ്പോഴത്തേക്ക് എന്താണ് ഇത് വന്നത്, പലപ്പോഴും ഈ ഡാറ്റ ബക്കറ്റ് ചോരുന്നതെന്ന് പറയുന്നത് ഇത്തരത്തിലെ ബാങ്കുമായി ബന്ധമില്ലാത്ത സ്ഥലത്താണ് ഈ കാര്യങ്ങൾ ചോരുന്നത്. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഇതേ കേസ് തന്നെ അറ്റാക്കിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും കേരള സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ സ്കൂൾ സ്കോളർഷിപ്പിന്റെ കാര്യത്തിലായാലും, അത് PDSന്റെ കാര്യമായാലും, അതും അല്ലെങ്കിൽ എന്താണ് മറ്റ് പല സർക്കാർ സ്കീമുകളുമായി ബന്ധപ്പെട്ടായാലും, അത്തരത്തിൽ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഇത്തരം ഡാറ്റ ഉപയോഗിക്കാനെന്നുള്ളതാണ് ഇതിന്റെ പ്രാഥമികമായ പാഠം. ഈ നേരത്തെ ഈ ഡേറ്റ ബക്കറ്റ് എന്ന് അങ്ങ് പറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ പോയാൽ ഒരു ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൂപ്പൺ കണ്ടാൽ പോലും നമ്മളതിൽ ഫോൺ നമ്പേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അതിൽ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും അത്ര കണ്ടങ്ങോട്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതും അത് തന്നെയാണല്ലോ. പക്ഷേ ഈ ഒരു ഡേറ്റ ഇവരിൽ നിന്ന് ഈ പറയുന്ന ഒരു വിങ്ങിലേക്ക്, അല്ല വിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫ്രോഡിലൻ്റ് ആക്ട് ചെയ്യാനായി ഇരിക്കുന്നവരിലേക്ക് എത്തുന്നത്, അത് കൃത്യമായി തടയപ്പെടേണ്ടതല്ലേ? അല്ല, കൃത്യമായി ഒരു ജനാധിപത്യ രാജ്യത്ത് കൃത്യമായി തടയപ്പെടേണ്ടതല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തടയാനായിട്ട് കാര്യങ്ങൾ മുറുക്കി കഴിഞ്ഞാൽ യൂട്ടോക്കിന്റെ നാളത്തെ വിഷയം അതായിരിക്കും. കാരണം ഇത് നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് തടയാൻ ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനൊക്കെ ചില ലിമിറ്റ്, നമുക്ക് ചില പരിമിതികൾക്കുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ 4 വശത്തും മുറുക്കി അങ്ങോട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ എന്താണ് പറയുന്നത്, വളരെ ലളിതമായി നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റാതാവും. അവിടെ ഈ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന പാവപ്പെട്ടവരായിരിക്കും. അപ്പൊ ഇതൊരു സ്ട്രൈക്ക് ബാലൻസ് ചെയ്തേ പറ്റൂ. നമ്മൾ അത് നമ്മുടെ കാര്യത്തിൽ ഒരു നിർബന്ധം, ഒരു സംശയത്തിന് ഇട നൽകാത്ത കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ഇതൊക്കെ ചെയ്യാം, ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. നമ്മൾ ഒന്ന് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അത് വളരെ വളരെ കുഴപ്പം പിടിച്ചൊരവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് എത്തുമെന്നുള്ളതാണ്. ഇത് ഡാർക്ക് നെറ്റിൽ ഇത്തരത്തിലെ വലിയ ഡാറ്റ, പല പല തരത്തിലെ പൂൾ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് നമുക്ക് നിങ്ങൾ ഒന്ന് ക്ഷണിക്കപ്പെടാതെ നിങ്ങൾക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞ് കോള് വരാറില്ലേ? ഇതിന് ബാങ്കുമായിട്ട് എന്താണ് ബന്ധം? നിങ്ങളുടെ നമ്പർ എങ്ങനെ പുറത്തുപോയി? നിങ്ങളെ ഒരിക്കലും നമ്പർ, നമ്മൾ ഡു നോട്ട് കോൾ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്ത് ഒരിക്കലും എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത നമ്മുടെ നമ്പർ, അത് ട്രൈ നൽകുന്ന പ്രൊവിഷനാണ്. എന്റെ നമ്പറിലേക്ക് എന്നെ അറിയാത്ത ആരും വിളിക്കേണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് വാണിജ്യപരമായ കോളുകൾ നമുക്ക് വേണമെങ്കിൽ നിയന്ത്രിക്കാം. പക്ഷെ എങ്ങനെ എന്റെ നമ്പർ കിട്ടി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. കാരണം അതേ സ്വഭാവമുള്ള പല രീതിയിലും പോവാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കടകളെ അടച്ചാക്ഷേപിക്കുകയല്ല, കടകളിൽ അതായത് 99% കടക്കാർ നല്ലത് തന്നെയാണ്. പക്ഷെ 1% ആൾക്കാർ വിചാരിച്ചാലും ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് പല രീതിയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി ശേഖരിക്കുന്ന വിവരങ്ങൾ ഇന്ന് വേണമെങ്കിൽ പോവാം. ഇത്തരത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും പോകാം, ഒരു ബന്ധമില്ലാത്ത. ഉദാഹരണത്തിന് എനിക്ക് തന്നെ ലോൺ വേണമെന്ന്, ഞാനൊരു ബാങ്കിൽ ചീഫാണ് ഏറാം, എനിക്ക് തന്നെ ലോൺ വേണമെന്ന് ചോദിച്ച് XYZ ബാങ്കിൽ നിന്ന്, ലോകത്ത് പേര് കേൾക്കാത്ത ബാങ്കിൽ നിന്നുള്ള എനിക്ക് കോള് കിട്ടാറുണ്ട്. അത് ബാങ്കിൽ നിന്ന് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഞാൻ ബാങ്ക് രജിസ്റ്റർ ചെയ്യാത്ത ഫോണിൽ നിന്നാണ് ഈ കോള് വരുന്നത്.